എന്റെ പൊന്നു സാറേ, പാറമട നമ്മൾ മുഴുവൻ വറ്റിച്ച് തീർത്ത് അതിലുണ്ടായിരുന്ന ഓരോ മീനുകളെയും നമ്മൾ എണ്ണി എണ്ണി പിടിച്ചു. മീൻ പിടിച്ചവർക്കും മീൻ പിടിക്കുന്നത് കണ്ടവർക്കും വീഡിയോ കണ്ടവരും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് എന്നറിയാം. ഇനി നമ്മൾ പാറമടയിലെ മീനിനെ വലയിൽ കൊണ്ടുവന്നിട്ടതും അതിൻ്റെ കച്ചവടവും മറ്റു കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ മുഴുവൻ തീർത്ത് കാണണേ. അപ്പൊ നമ്മുടെ മീൻ പിടുത്തം നമ്മൾ കഴിഞ്ഞു. കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ നിർത്തി. ഈ വെള്ളം മുഴുവൻ അടിച്ച് വറ്റിക്കാൻ പറ്റില്ല, അതാണ് മെയിൻ കാര്യം. അപ്പം ഇതിൻ്റെ അകത്തുള്ള ഒട്ട് മുക്കാൽ ഭാഗം 90% മീനിനെ പിടിച്ചു. പിന്നെ ഇതിൻ്റെ അകത്ത് ഇനിയുള്ളത് നമ്മുടെ ഈ പൈപ്പിന്റെ വണ്ണമുള്ള ചേറുമീനുകളാണ് ഉള്ളത്. പക്ഷെ അതെല്ലാം ചേറിന്റെ ഇടക്കാണ്. അത് പിടിക്കണമെങ്കിൽ നല്ല പണിയാണ്. ഇത് മുഴുവൻ വറ്റിച്ച് JCB ഒക്കെ കൊണ്ടുവന്നിട്ടേ പിടിക്കാൻ പറ്റുള്ളൂ. അതിനെപ്പറ്റി നമുക്ക് പിന്നീട് ആലോചിക്കാം. നമ്മുടെ മീൻപിടുത്തം ഇന്ന് നമ്മൾ നിർത്തുവാണ്. അപ്പൊ പിന്നെ മീൻ പിടിക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവുന്നു. അപ്പൊ ഇയാളുടെ പേര് മാറ്റി ഫിഷ് ഹണ്ടർ സാബു എന്നാക്കി. നിന്ന് പിടിച്ച മീനിനെ താഴെ നിന്ന് മുകളിലേക്ക് കയറ്റി നമ്മൾ വലയിലേക്ക് ഇടുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അപ്പം ഞങ്ങളെല്ലാവരും താഴത്ത് നിന്ന് മീൻ പിടിക്കുകയും ഷൂട്ട് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് മുകളിലെ വിഷ്വൽസ് ആരെടുക്കും അങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ പാറമടയിലെ സുഹൃത്തിനെ കണ്ടത്. പുള്ളിയോട് ഞാൻ പറഞ്ഞു, ബ്രോ ഇങ്ങോട്ട് മീനിനെ കൊണ്ടുവരുമ്പോൾ എനിക്ക് കുറച്ച് വീഡിയോസ് എടുത്ത് തരുമോ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞ് ഞാൻ പുള്ളിയുടെ ഈ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം എടുത്ത വീഡിയോസും ക്ലിപ്പുമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നന്നായിട്ട് അദ്ദേഹം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. അപ്പം താഴെ നിന്നുള്ള മീനുകളെ നേരെ മുകളിലേക്ക് ബോക്സിൽ കൊണ്ടുവരും. കൊണ്ടുവന്ന് നേരെ നമ്മുടെ വലയിലേക്ക്, അതായത് മീനിനെ നമ്മൾ വിൽക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വലയാണിത്, ഈ വലയിലേക്ക് കൊണ്ടുവന്നിടും. അപ്പം ഈ മീനിനെ കൊണ്ടുവന്ന് ഇങ്ങനെ വലിച്ചെറിഞ്ഞിരുന്നത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട, മീൻ എന്തായാലും സർവൈവ് ചെയ്യും. അതായത് മീൻ ഓൾറെഡി അഴുക്ക് വെള്ളത്തിൽ, അതായത് വെള്ളം കലങ്ങിയ വെള്ളത്തിൽ നിന്ന് നല്ല വെള്ളത്തിലേക്ക് വീഴുമ്പോൾ തന്നെ അതിനെ സർവൈവ് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, മീനിനെ നമുക്ക് വളരെ കുറച്ച് നേരം മാത്രം ഇതിൻ്റെ അകത്ത് ഇട്ടാൽ മതിയാവും. എന്താ ഈ മീനിനൊക്കെ ചെളിയാണ്, അതായത് നന്നായിട്ട് ചെളി കുറുകിയിട്ടുണ്ടാവുന്നു താഴത്ത്. അപ്പം ആ കുറുകിയ ചെളിയിൽ നിന്നാണ് ഈ മീനുകളെ നമ്മൾ വലിച്ചു പൊക്കിയെടുത്ത് കൊണ്ടുവന്നത്. അപ്പം ആ ചെളിയോടുകൂടി തന്നെ നമ്മൾ വലയിലേക്ക് ഇടുവാണ്. ഈ വരുന്ന ആളൊക്കെ ഉണ്ടോ, പുള്ളി ഒരു രക്ഷയില്ലായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വീട് കൊല്ലത്താണ്. നമ്മൾ പാറമട വറ്റിക്കുന്നു എന്നറിഞ്ഞപ്പോൾ പുള്ളി വന്ന് നമ്മളുടെ കൂടെ നിന്ന് സഹകരിച്ച് ഒരുപാട് മീനിനെ പിടിക്കാനും പിന്നെ അവിടെയുള്ള ജോലികളിലൊക്കെ ഏർപ്പെട്ടു. പുള്ളി യാതൊരുവിധ, അതായത് ഒന്നും പ്രതീക്ഷിക്കാതെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ആൾക്കാരെയാണ് നമുക്ക് ചില സമയങ്ങളിൽ പല ആൾക്കാരും നമ്മളെ ഞെട്ടിക്കും എന്ന് പറഞ്ഞിട്ടില്ലേ, അങ്ങനത്തെ ഒരാളാണ് പുള്ളി. പുള്ളിയുടെ പേര് പോലും ശരിക്കും എനിക്കറിയില്ല. പക്ഷെ ഞങ്ങൾ അവിടെ വന്ന് സംസാരിക്കും പോകും. പിന്നെ ഞങ്ങൾ പോരുന്ന ദിവസമാണ് അറിയുന്നത് പുള്ളി ഇങ്ങനെ കൊല്ലത്ത് നിന്നാണ് വന്നത് എന്നൊക്കെ ഉള്ളത്. പിന്നെ പുള്ളീനെ നമ്മൾ ഒന്നും കൂടി ഒന്ന് കാണുന്നുണ്ട് എടാ ഇത് കഴിഞ്ഞിട്ട്. അവൻ പുള്ളി ഒരുപാട് നന്നായിട്ട് സഹകരിച്ചു. അത് തന്നെ മീനിനെ നമ്മൾ കൊണ്ടുവരുന്നു നേരെ വെള്ളത്തിലേക്ക്. പാറവട വറ്റിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മോട്ടർ നമ്മൾ തിരിച്ചു കൊടുത്തു. അപ്പം മോട്ടറിന് നല്ലൊരു തുക വാടകയായിട്ടുണ്ട്. അത് നമുക്ക് ഒറ്റയ്ക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം അവരോട് സംസാരിച്ച് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കുറേച്ച കൊടുക്കാം എന്നാണ് പറഞ്ഞത്. പൈസ ഇല്ല എന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾക്ക് കണക്കൂട്ടിയാൽ അറിയാം നല്ലൊരു തുക വാടകയായിട്ടുണ്ട്. അപ്പം അത് കൊടുക്കാനും ഒക്കെ വേണ്ടി നമ്മൾ ചെറിയൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അറിയാം. എന്നാൽ പോലും നമ്മളുടെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. നമ്മൾ ഒരു ചെറിയ കോൺട്രാക്റ്റിൽ വന്നിട്ടുണ്ട്. അപ്പം അത് നമ്മൾ ചെയ്യും. നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്ത് കളിക്കണം എന്നൊന്നും നിർബന്ധമില്ല. നിങ്ങൾ ഓൺ റിസ്കിൽ കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ നമ്മുടെ സിറ്റുവേഷൻ ഇതായതുകൊണ്ട് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. അതല്ലാതെ നമുക്കൊരു രക്ഷയില്ല. എന്തായാലും സഹകരിക്കുക പ്ലീസ്. സാധാരണ നിങ്ങൾ ഫോണിൽ ഒരുപാട് ഗെയിം കളിക്കുന്ന ആൾക്കാരായിരിക്കും. ഉദാഹരണത്തിന് PUBG അങ്ങനെയുള്ള ഗെയിമുകൾ. അപ്പം നിങ്ങൾക്ക് ഗെയിം കളിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടാറില്ല. അപ്പം ഡെയിലി ഗെയിം കളിച്ച് 2000 രൂപ വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന റമ്മി ആപ്പിനെ പറ്റിയാണ് ഞാൻ പറയാൻ വേണ്ടി വന്നിട്ടുള്ളത്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, കളിച്ച് നോക്കുക. ഞാൻ എങ്ങനെയാണ് ഇത് കളിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. സൈനപ്പ് ചെയ്യുമ്പോൾ തന്നെ 41 രൂപ എല്ലാവർക്കും ലഭിക്കുന്നതാണ്. നമുക്ക് എത്ര വേണമെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു 501 രൂപ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫേവറേറ്റ് ഗെയിമാണ് ഡ്രാഗൺ വേഴ്സസ് സ്ട്രൈക്കർ. അപ്പോൾ ഈ ഗെയിം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗെയിമിൽ ഞാനൊരു 10 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ആരാണ് വിന്നർ എന്ന് നോക്കാം. ഇന്നിവിടെ ടൈഗറാണ് വിന്നായിട്ടുള്ളത്. നമുക്ക് ലോസ് സംഭവിച്ചു, കുഴപ്പമില്ല. നമുക്ക് ഒരു സ്ട്രാറ്റജി ഞാൻ പറഞ്ഞുതരാം. ഇനി നമ്മൾ 3 times ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ഒരു 30 രൂപ നമ്മൾ ഡ്രാഗണിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് വീണ്ടും നോക്കാം. പിന്നെയും ടൈഗർ വിന്നായി. നമുക്ക് ഒന്നുകൂടി നോക്കാം. നമ്മുടെ ടൈഗറിൽ നമ്മൾ 3 times വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. ആഹാകൊള്ളാം. ഇപ്രാവശ്യം നമ്മുടെ ടൈഗറാണ് വിന്നായത്.
ആ ഓക്കെ, അപ്പം നന്നായിട്ടുണ്ട്. അപ്പം ഇനി പൈസ എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഓൾറെഡി യു പി ഐയിൽ ഞാൻ 1001 രൂപ വിഡ്രോ ചെയ്ത് കാണിച്ചു തരാം, വിഡ്രോ ആയിട്ടുണ്ട്. ഇതിനിടയിൽ മുകളിൽ നിന്ന് മീൻ പിടിക്കുന്ന ഷോട്ടുകളും ചെറുതായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ഫോണിലെടുത്ത് തന്നെയാണ് മീൻ പിടിക്കുന്നു, ബോക്സിലിടുന്നു, മുകളിലേക്ക് കൊണ്ടുവരുന്നു. ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, അവരൊരു രക്ഷയില്ല. പണിയെടുക്കുന്ന കാര്യത്തിൽ യാതൊരുവിധം മടിയില്ല. അവർ ആ താഴെ നിന്ന് ബോക്സിൽ ചുമന്നിട്ട് വരും, എന്നിട്ട് നേരെ ഈ സാധനം വലയിലേക്ക് കൊണ്ടുവന്നിരും. അപ്പോൾ ഈ വലയിലേക്ക് ഇടുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മീൻ ചത്തു പോകുമോ എന്നൊക്കെ. പക്ഷെ മീനിന് യാതൊരുവിധ പ്രശ്നവുമില്ല. നമുക്ക് ഒരുപാട് നേരം മീനിനെ നമ്മൾക്ക് ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കട്ട്ല, രോഹു, മഞ്ഞക്കൂരി അങ്ങനെയുള്ള മീനുകളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കൂടുതലും കിട്ടിയിട്ടുള്ളത്. കരിമീൻ നമ്മൾ പ്രതീക്ഷിച്ചു, പക്ഷേ കരിമീൻ കിട്ടിയില്ല. അപ്പം ഇത് തന്നെയാണ് പരിപാടി, മീനിനെടുത്ത് വലയിലേക്ക് ഇടുക. വലയിലേക്ക് ഇട്ടിട്ട് നമുക്ക് നോക്കി നിൽക്കാം, അപ്പോഴേക്കും കാണാം നമുക്ക് മീൻ അങ്ങോട്ടും ഇങ്ങോട്ടും പതുക്കെ പോകുന്നത്. കുറച്ച് നേരം ഓക്സിജൻ എടുക്കാൻ വേണ്ടി കുറച്ച് നേരം ഇവനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇവൻ നോർമലായിട്ട് പോകും. അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള മീനുകളെ നമ്മളിവിടെ സെയിൽ ചെയ്യാനുള്ള പരിപാടിയുണ്ട്. എല്ലാവരും വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ വിഷമിക്കുവാണ്. പക്ഷെ എന്നാൽ പോലും മീൻ പിടുത്തം എന്നുള്ളൊരു കാര്യമായതുകൊണ്ട് തന്നെ ആർക്കും യാതൊരുവിധ തളർച്ച മനോഭാവം മുഖത്ത് ആരുടെയും കാണുന്നില്ലായിരുന്നു. പിന്നെയും മീനുകളത് കണ്ട താഴെ നിന്ന് മുകളിലേക്ക് കൊണ്ടുവരുന്നു, മീനിനെ ഇവിടെ ചൊരിഞ്ഞിടുന്നു. ഇത് തന്നെയാണ് ഇവിടെ പരിപാടി. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്കും ഒരുപാട് സന്തോഷം ഉണ്ട് എന്നെനിക്കറിയാം. കാര്യം മീൻപിടുത്തം കാണാൻ വേണ്ടി മാത്രം നിങ്ങൾ ഇത്രയും നാൾ കാത്തിരുന്നു. ആ ഒരു മീൻപിടുത്തത്തിൻ്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മീനുകളെയെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ എടുക്കുന്നു, വെള്ളത്തിലേക്ക് ഇടുന്നു, ആവശ്യക്കാർക്ക് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ മുകളിൽ നിന്നുള്ള ഷോട്ടുകൾ വളരെ രസമാകുന്നു, പക്ഷെ നമുക്ക് ഒരുപാട് ക്ലിപ്പുകളൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. വീഡിയോൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് നമ്മൾ പല ക്ലിപ്പുകളും കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്തത്. ഒരുപാട് ക്ലിപ്പുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അവസാനം നമ്മൾ മീനിനെ കൊണ്ടുവന്ന് നമുക്ക് ഒരേ നേരം ഇടാൻ പറ്റാത്തതുകൊണ്ട് മീനിനെ നമ്മൾ പതുക്കെ ചൊരിഞ്ഞിടാൻ തുടങ്ങി. ചൊരിഞ്ഞ് അതെന്ന് പറഞ്ഞാൽ അത്രയും മീനുകളുണ്ടായിരുന്നു, അതായത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത അത്രയും. അത് താഴ്ത്തുനിന്ന് നമ്മൾ മീനിനെ മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ആ മീനിനെ നമ്മൾ ഓരോ നേരമായിട്ട് പെറുക്കിയിടുമ്പോൾ അത് അത്ര പറ്റില്ല. അതായത് ഒരു മീൻ ചത്തതുപോലെ കിടപ്പുണ്ട്, പക്ഷെ അതൊക്കെ ഇപ്പം തന്നെ സെയിലാവും, അതുകൊണ്ട് പ്രശ്നമില്ല. ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ പാറമടയിലുണ്ടായിരുന്നു. പിന്നെ ഈ പാറമടയിൽ വന്നിരിക്കുന്ന മിക്ക ആൾക്കാരും മീൻ മേടിക്കും. എന്നോടൊരു ചേട്ടൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ പാറമട വർഷങ്ങളായിട്ട് കാണുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു മീനിനെ കഴിക്കണം എന്നുള്ള ആഗ്രഹം നമ്മളുടെ വർഷങ്ങളായിട്ടുള്ളതാണ്. ഇതിനിപ്പോൾ നിങ്ങൾ എത്ര രൂപക്ക് കൊടുത്തെന്നാലും ഞങ്ങൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു മീനിനെ വാങ്ങും, കഴിക്കും എന്ന് തന്നെയാണ് പുള്ളി പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇത് കണ്ട ബോക്സിൽ കൊണ്ടുവരുന്നു, നേരെ തട്ടുന്നു, തട്ടുന്നു, അത് കഴിഞ്ഞ് നമ്മൾ മീനിനെ കൊടുക്കുന്നു. അതൊക്കെ തന്നെയാണ് നമ്മുടെ പ്ലാൻ. ഇതുണ്ട്, ഇങ്ങനെ എത്ര നിരത്തിയാലും നിരങ്ങാത്തത്ര ആളുകളുണ്ട്. അറ്റം വരെ ആൾക്കാർ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിടുന്ന എല്ലാ മീനുകളും ജീവിക്കില്ല. കാര്യം വെള്ളം മാറുന്നതിൻ്റെയും പിന്നെ മീൻ അവിടെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ ഡാമേജുകൾ വരും. പക്ഷെ എന്നാലും അത്യാവശ്യം എല്ലാ മീനും ഉണ്ട്. കുറച്ച് മീനുകൾ ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട്, അത് നമ്മളിപ്പോൾ തന്നെ സെയിലാക്കും. ബാക്കിയുള്ള മീനുകളെ നമ്മൾ ഇവിടെ ഇട്ട് ഓരോ ദിവസങ്ങളിലായിട്ട് കൊടുക്കും, അതാണ് പ്ലാൻ. അപ്പം നമ്മൾ മീൻ കച്ചവടം തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. അതിപ്പോൾ അവിടെ നിന്ന് കേട്ടിക്കൊണ്ടുവന്ന മീനാണ്. ഇതിപ്പോൾ എല്ലാം രോഗമുണ്ട്. പിന്നെ മഞ്ഞക്കോരി, മഞ്ഞക്കോരി, മഞ്ഞക്കോരി ലേലമണിയാണ്. എന്താണ് അങ്ങനെയാണ്? അതിപ്പോ നമ്മുടെ മീനിനെ ആർക്കും ഫ്രീ ആയിട്ട് കൊടുക്കുന്നില്ല. ഈ പ്രാവശ്യം മീനെല്ലാവരും തന്നെ പൈസക്കാണ് കൊടുക്കണം. ഇതിപ്പോ 2156 ഉണ്ട് ചിലവ്. ആ അതന്നെ 2156 ഉണ്ട്. ഓക്കെ ആണ് ചേട്ടൻ. മേടിച്ച എത്രക്ക? 2200 2200 മഞ്ഞക്കോഴി 500 രൂപക്ക് ലാഭം, ഭയങ്കര ലാഭം, കൊടു ലാഭം. ഇനി ആർക്കാ വേണ്ടത്? ഒരു ഓഹുന ആർക്കാ വേണ്ടത്? അത് മാറ്റി, അത് മാറ്റി. കട്ട്ലിന്റെ അതില്ല, കട്ട്ല വെള്ളത്തിൽ നിന്ന് പിടിക്കണം. ചാക്കുണ്ട്, കട്ട്ലിനെ പിടിക്കാം, കട്ട്ലിനെ പിടിക്കാം. അത് രോഹുല്ലേ? ആ രോഹു. അപ്പൊ പുള്ളി വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന്റെ എത്ര തൂക്കോ? എത്ര? 2 കിലോയാ തൂക്കിയാ? തൂക്കിയാ? ആ ഓക്കെ, 2 കിലോ ഉണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചേ, ഒന്ന് മാറ്റേ, മാറ്റേ. ആ വെച്ചേ.
എത്ര രൂപ മീൻ എത്ര രൂപ? അത് മോനാ എത്ര രൂപ? 250 300 കിലോയ്ക്കാണ് അല്ലെങ്കിൽ അപ്പൊ കിലോ 300 രൂപക്കാണ് നമ്മുടെ രോഹു വായിക്കണം. അപ്പൊ ഇത് 2 കിലോ ഉണ്ട്. ആ പുള്ളിയാണ് പറഞ്ഞത് കൊടുത്തു കൊടുക്ക. എത്ര കിലോ വേണം? എത്ര കിലോ വേണം? 5 കിലോ അകത്തുള്ള കട്ടില് വേണം എന്ന് പറഞ്ഞു. അപ്പൊ കട്ടില ഇല്ലാത്തതുണ്ട്. അപ്പൊ ഇതിന്റെ ഇപ്പൊ തന്നെ ഇറങ്ങി പിടിക്കുന്നതായിരിക്കും. അപ്പൊ നമ്മൾ അവിടെ അപ്പുറത്തെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് പിന്നെ മീനിനെ നമ്മള് കുറച്ച് ഇപ്പുറത്തേക്ക് ഒക്കെ ഇടുന്നുണ്ട്. ഓ അത് കണ്ട മോനെ പാട് പൊക്കണ്ട, പൊക്കിക്കൊടു പൊക്കിക്കൊട്. അപ്പൊ വെള്ളം കയറും. മാറിക്കോ അപ്പൊ അടുത്ത ട്രിപ്പ് വന്നിട്ട് നമ്മുടെ രണ്ടാമത്തെ വലയിലേക്കുള്ള മീൻ പോവാണ്. കമത്തിക്കോ കമത്തിക്കോ. ആ ഇവിടെ കൊടു. അതാണോ? അത് തൂക്കിക്കോ. അത് അതെയാ തൂക്ക്. എത്ര? മീൻ വാങ്ങി ചാക്കിലാക്കി കൊണ്ടുപോകും. വലിച്ചു കൂട്ടണം. വലിച്ചു കൂട്ടിയിട്ട് നമുക്ക് ഇതിനടുത്ത് കൊടുക്കണം. ഇതെടുക്കുമ്പം മീൻ ചാടി ഇപ്പുറത്തേക്ക് പോവാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. കുറേ 2-3 ചാടി പോയെന്ന് പറഞ്ഞു. മീനെല്ലാം മറ്റു ചാടാൻ തുടങ്ങി. എല്ലാ മീനിനെയും ഇപ്പൊ നിങ്ങക്ക് കാണാം. നമ്മൾ പിടിച്ച എല്ലാ മീനിനെയും നിങ്ങക്ക് ഇപ്പൊ കാണാം. മീൻ ചാടുന്നുണ്ട്. ചാടി പോവാൻ നോക്കണം. ഇപ്പം നമ്മുടെ കട്ടിലയും നന്നായിട്ട് കിടന്ന് ചാടുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് 2 മീനിനെ വേണം. അപ്പം അതിനെ നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഇതെടുക്കുമ്പോ ഈ പറഞ്ഞാലും മീൻ കിടന്ന് ചാട്ടവും പരിപാടിയൊക്കെ ആയിരിക്കും. എന്തായാലും അത് നമുക്ക് കാണട്ടെ. അതെ, മടയിലെ ഏറ്റവും വലിയ മീനിനെ നമ്മള് പാചകത്തിന് വേണ്ടി എടുക്കുന്നതായിരിക്കും. ചാടറ ചാടറ ചാടറ. അതായത് കട്ടിലനെ മാത്രം നോക്കി എടുത്താൽ മതി. നമ്മുടെ കട്ടില വലുതെല്ലാം ആ മൂലൊക്കെ കിടപ്പുണ്ട്. അപ്പൊ അവിടെ നിന്ന് 2 എണ്ണത്തിന് എടുത്ത് നമ്മള് അപ്പുറത്തെ കേജിലേക്ക് മാത്രം, അല്ലെങ്കിൽ ശരിയാവില്ല, നമുക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പൊ അവസാനം നമുക്ക് കറി വെക്കാൻ മീൻ ഉണ്ടാവില്ല. തേങ്ങ നൈസ് ആയിട്ട് ആ അറ്റത്ത് വീട്ടിൽ ഉണ്ടെന്നെങ്കിൽ എടുത്തിട്ട് വന്നേ. ആ അതെ വന്നു. മീൻ കിടന്ന് ചാടുന്നുണ്ട്. അപ്പുറത്തേക്ക് ചാടിപ്പോയി. നമുക്ക് ഒരു വറ്റിക്കലൂടെ വറ്റിക്കേണ്ടി വരും. മീൻ്റെ അകത്തായിട്ട് ഇപ്പൊ കുറെ മീനുകളായി. താഴത്തേക്ക് അപ്പുറത്തേക്ക് ചാടി പോണം. ആ വലുതെ ചാട്. ആ പോട്ടെ പോട്ടെ പോട്ടെ.
അത് സൈഡിൽ പോയതാണ് കേട്ടോ. ആ മൂലക്ക് നിന്ന് പതുക്കെ കയർ വലിച്ചോണ്ട് വന്ന നോക്കാണ് മീൻ എന്തായാലും ഉണ്ടാവും. കൊറേ മീൻ പുറത്ത് ചാടിയിരുന്നു. അപ്പൊ ഇതിന്റെ കുളവും കൂടി വറ്റിക്കേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതവിടെ വെട്ടി കൊടുത്താൽ മതി, വെട്ടി കിട്ടും. യെസ്, എല്ലാ മീനും പൊങ്ങിയിട്ടുണ്ട്. വേണ്ട, ഇതിപ്പോ നമ്മൾ ഇതിന്റെ അകത്തുനിന്ന് കുറെ മീനിനെ നമ്മള് സെയിലാക്കിയിട്ടാ. അപ്പൊ അതുകൊണ്ട് അത്ര മീൻ കാണാൻ വഴിയില്ല. ഇതിന്ന് ഒരു രണ്ട് വലുതിന അങ്ങോട്ട് എടുത്താ മതി. അവിടെ മഞ്ഞപ്പൂരുടെ ഒക്കെ സൈസ് ഉണ്ട്. ആ കൊള്ളാം, കേ കൊള്ളാം 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 കൊള്ളാം. എടുത്തോ, അതെന്തില്ലേ ഇല്ല. ആ അറ്റത്ത് ഉണങ്ങ കിടക്കുന്നുണ്ട്. ആ എടാ, അവിടെ അവനെല്ലോട് മേടിച്ചോ മേടിച്ചോ. അതെ, ഓക്കെ, അതിനെ നമ്മൾ അപ്പുറത്തേക്ക് ഇടാൻ പോവാണ്. അത് നമ്മൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് വന്നിട്ട് എടുക്കുള്ളൂ. അപ്പൊ അതിനെ നമ്മൾ അപ്പുറത്തെ കൂടിലേക്ക് ഇടും. അത് അടുത്തേക്ക് പൊക്കിയിട്ടുണ്ട്. ആ പൊലി പൊലി കറക്റ്റ് സാധനത്തിൽ തന്നെ പൊക്കിയിട്ടുണ്ട്. അതായത് ഇതിന്റെ അകത്ത് എന്താണെന്ന് അതിൽ ഏറ്റവും വലുത് ഇതായിരിക്കും. വേണ്ട, ഞാൻ ഒരു ഇങ്ങോട്ടേ ഒരു ഇങ്ങോട്ടേ. ആ കൊള്ളാം കൊള്ളാം. ആ അപ്പുറത്തേക്ക് കൊടുത്തോ. ഭാര്യയുടെ വെച്ച് പരസ്ത്രീനായിട്ട് ഉമ്മ നോക്കണം മുമ്പ് വെച്ച്. പിടിച്ചു, ആ പിടിച്ചു, പോയി 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 പോയി. അത് അതിന്റെ അടുത്തേക്ക് ഇരുന്നോ. ആ ഓക്കേ, ആ കൊള്ളാം. അപ്പൊ അതിന്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് കുക്കിങ്ങിനുള്ള മീനായിട്ടുണ്ട്. പിന്നെ ഗ്യാങ്ക എന്തോ പുള്ളിക്ക് എന്തോ വിഷമമുണ്ട്, അതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ നീന്തുന്നത്. മീനെ, അതായത് മീനെ ഇത്രയും പിടിച്ചല്ല, അതിന്റെ സങ്കടത്തിൽ പുള്ളി അങ്ങനെ ഇങ്ങോട്ട് നീന്തലാണ്. വേറെ ഒന്നുമില്ല. ഇല്ല, പുള്ളി എന്താ സംഭവം അറിയാം. അങ്ങനെ ഇങ്ങോട്ട് നടക്കാൻ നിർത്തി. ഏറ്റവും വലുത് വൈകിട്ട് മുട്ടും. അതെ, അത് അതപ്പുറത്തോട്ട് കൊടുക്കും. കിട്ടി കിട്ടി. എന്നിട്ട് മുഖത്തൊരു ഭാവ വ്യത്യാസമില്ല. ആ മോനെ, അവൻ പോയി പോയി പോയി. പിടുത്തം ശരിയല്ല, പിടുത്തം ശരിയല്ല. ആ കൊള്ളാം കൊള്ളാം കുഞ്ഞെ കൊള്ളാം. വേണ്ട, അപ്പൊ അടുത്തൊരു മീനും കൂടി കേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനെ നമ്മൾ അപ്പുറത്തെ വലയിലേക്ക് മാറ്റുന്നു. അണ്ടി കയറിക്കോ കയറിക്കോ. അപ്പം നമ്മള് കറി വെക്കാനുള്ള മീനുകൾ അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മള് ഇത് കഴിഞ്ഞിട്ട് എന്തായാലും കറി വെക്കാൻ പറ്റുള്ളൂ. അപ്പം ഇപ്പൊ മണി ഉച്ചക്ക് 1:30 ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഈ പരിപാടികൾ നിർത്തണം. അപ്പൊ നമ്മുടെ കൂടെ ഇച്ചിരി ലേറ്റ് ആയിട്ടാണെങ്കിലും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന അവിയുണ്ട്, അവിയുടെ ഭാര്യയുണ്ട്. അപ്പൊ അവരോട് നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു മീൻ പിടുത്തം. അതായത് ഇവര് ഒതുങ്ങി കഴിഞ്ഞാൽ വലിയ കട്ടിലേനൊക്കെ പിടിച്ചു കഴിഞ്ഞിട്ടാണ് ചെറിയ മണ്ണ്. അതായത് ഞാൻ 8 മണിക്ക് വന്നെന്ന് പറഞ്ഞിട്ട് 11:30 വന്ന്. അപ്പൊ അപ്പൊ അത്ര അല്ലേ ഉള്ളൂ. അപ്പൊ 8 മണിക്ക് വന്നെങ്കിൽ 5 മണിക്ക് ഇറങ്ങണം. അല്ല, 5 മണിക്ക് റെഡി ആണ്. ഓക്കെ, എന്തായാലും വന്നപ്പോ തന്നെ അവിടെ ചാടിയൊക്കെ ഇറങ്ങി, പിന്നെ രണ്ടുപേരും അവിടെ ഇറങ്ങി മീനൊക്കെ പിടിച്ചതിന്റെ സംഘം സംഭവം അടിപൊളിയായിട്ടുണ്ട്. ഞാനോ കണ്ടിട്ടുണ്ട്. അപ്പം എന്തായാലും സന്തോഷമില്ലേ? സന്തോഷം, ഭയങ്കര സന്തോഷം. നമ്മുടെ ഇവിടെ അടുത്തായിട്ട് ഈ ഇടയ്ക്കാണ്. അതെ, 48 ദിവസമായിട്ട് ഇവൻ ഇപ്പോഴാണ് ഇവിടെ ഒന്ന് വരാൻ. ഇവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ ഉണ്ടായിരുന്നു. കൊറേ പ്രാവശ്യം വിളിച്ചു, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഒരു തവണ വിളിച്ചുള്ളൂ. ബിസിയാണ്, തിരക്ക്. ഒരു പ്രാവശ്യം വിളിച്ചാ പോരെ. അല്ല, ഒരു ഞാൻ അപ്പഴേ അറിയുന്നത് ഇവിടെയാണ്, നമ്മുടെ ആളെ 100 വട്ടം വിളിച്ച പോലെയാണ്. എന്തായാലും പുള്ളിക്ക് എല്ലാവരും കൂടെ എനിക്ക് മീൻ പിടിക്കാൻ പറ്റില്ല. ഒരുപാട് സന്തോഷം. നമ്മുടെ കെ ആൻ കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇവരെ ആദ്യമായിട്ട് കാണാൻ പറ്റി. എനിക്ക് കാണണമെന്ന് വലിയൊരു ആഗ്രഹമുള്ള ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ
എങ്ങനെയുണ്ടായിരുന്നു തന്റെ മീൻപിടുത്തം? ഒരു രക്ഷയില്ല, നമ്മള് മാത്രല്ല എല്ലാരും നല്ല രീതിയിൽ കിടിലിനെ എൻജോയ് ചെയ്താണ്. മാറ്റി ഫിഷ് ഹണ്ടർ സാബ് മൂന്ന് ദിവസം കൊണ്ടിട്ട് ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എന്തോ ഒരു സന്തോഷം. ഇത്രയും ദിവസത്തെ കഷ്ടപ്പാടൊക്കെ എന്തായാലും ആ ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മള് പരിഹരിച്ചു. അപ്പൊ എന്താ മഞ്ഞക്കിളി എവിടെ പോയി കുളിച്ച് റെഡി വന്നിട്ടുണ്ട്? മഞ്ഞക്കിളി അയ്യോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാനും വലിയൊരു എത്ര കിലോ തന്നെ ആയിരിക്കും. ഇല്ലില്ല, അതൊന്നല്ല, അതിന്റെ അപ്പുറമുണ്ട്. ആ അതെ, അത്രയോ വലിയ കിലോ ഉള്ള നമ്മുടെ മീനൊക്കെ ഞാനും അങ്ങനെ പിടിച്ചു. അങ്ങനെ ഒരുപാട് മീനെ പിടിച്ചിട്ട് അടിപൊളിയായിരുന്നു. നമ്മ ചെറിയ തോട്ടിലും വീട്ടിലൊക്കെ ഇറങ്ങിയിട്ടുള്ള പരിചയമുള്ള ഫസ്റ്റ് ടൈമാണ് പാറമടയിലൊക്കെ ഇറങ്ങിയിട്ട്. എന്തായാലും അടിച്ചു പൊളിച്ചവളെല്ലാരും കൂടെ. പിന്നെ പിന്നെ ഒരു പ്രമുഖനൊക്കെ കാണിച്ചു തരാണ്ട്. അതാണ് എല്ലാരും ഞങ്ങൾ ബെറ്റ് വെച്ചു. എല്ലാരും ചെറിയ ചെറിയ മീൻ പിടിച്ചു. പറയുന്നതിന് മുമ്പ് മാല കൊടുക്കണ്ടല്ലേ എന്ന് പറഞ്ഞു. മാലയുടെ കാര്യം പറ, അത് സസ്പെൻസ് അല്ല. അപ്പൊ പിടിച്ചു താനാണ്. ഇയാളാണ് കൈ കൊണ്ട് പിടിച്ചത്. ബാക്കി എല്ലാരും അപ്പൊ കൈ കൊണ്ട് അല്ല, ആദ്യം പിടിച്ചത് ബൈജു ആണ്. അപ്പൊ ബൈജുവിനൊരു കൈ ആ സ്വർണ്ണമാല കൊടുക്കുമെന്ന് ഗാംഗ പറഞ്ഞു. ആദ്യം പിടിക്കണേ ഗാംഗ സ്വർണ്ണം പൈസ ഞാൻ മേടിച്ചു. അതെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനിയിപ്പോ ബാക്കിയുള്ള റോദി ഉണ്ടായിരുന്നു. റോദി ഉണ്ടായിരുന്നു, പിന്നെ ആരുണ്ടായിരുന്നു, വിജീഷൊക്കെ ഉണ്ടായിരുന്നു. അവര് എനിക്ക് ഒന്നും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയതാണ്. എന്തായാലും സംഭവം അടിപൊളിയായിരുന്നു. ഇവിടെയുള്ള മീനുകളൊക്കെ എല്ലാം തൂക്കി കൊടുത്തോണ്ടിരിക്കും. ഇനി നമ്മുടെ അടുത്ത വീഡിയോ വരുമ്പം കുക്കിംഗ് പരിപാടിയൊക്കെ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അല്ലേ? അതെ അതെ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. എനിക്കൊരു എന്തെടുക്കാൻ